ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് സിസ്റ്റേഴ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സിമ്പിൾ വെറൈറ്റി ഡിഷാണ് കപ്പപ്പുട്ട്. നല്ല ടേസ്റ്റി ആയൊരു ഡിഷാണ്. ഇതിനാകെ വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നല്ല ക്ലീൻ ആക്കി വെച്ച രണ്ട് കപ്പ, ഒരു മുറി തേങ്ങ. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്, നല്ല ക്ലീൻ ആക്കി വെച്ച കപ്പ ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ല ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സി ജാർ കണ്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട, ഇതൊരു 33 വർഷം പഴക്കമുള്ളൊരു മിക്സിയാണ്. എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ മദറിൻ്റെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മിക്സിയാണ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഒരു ചടങ്ങുണ്ട്, പ്രഗ്നൻ്റ് ആയ മക്കൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയ ഐറ്റംസിൽപ്പെട്ട ഒരു ഐറ്റമാണിത്. ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനാണ്, കണ്ടില്ലേ? നല്ല ക്ലീനായിട്ട് കപ്പ ഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ഒരു വൈറ്റ് ക്ലോത്തിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് നല്ല സ്ക്യൂസ് ചെയ്തെടുക്കുക. കപ്പയിലുള്ള കട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കപ്പയിലുള്ള ഈർപ്പം നല്ല കളയണം. ഇനി ഇങ്ങനെ ചെയ്ത് വെച്ച ക്ലീനാക്കി വെച്ച കപ്പയിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പും കുറച്ച് റൈസ് പൗഡറും ചേർത്ത് കൊടുക്കാം. പുട്ട് നനയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ വാട്ടറൊന്നും ചേർക്കേണ്ട, അതിൽ തന്നെ ഉള്ള ഈർപ്പം കൊണ്ട് നമുക്ക് നനച്ചെടുക്കാം. ഇനി പുട്ടും കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങയും കപ്പയും മാറി മാറി ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടിയാലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറി വേണം ഒന്നുമില്ല, കാരണം ഇത് തന്നെ തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. കുട്ടികൾക്ക് കൊടുത്താലും അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. ഇതുകൊണ്ട് നമുക്ക് രണ്ട് കുറ്റി പുട്ട് ചുട്ടെടുക്കാം. ഞാനിത് കുക്കറിലാണ് വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ കപ്പ പുട്ട് റെഡിയായിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ട്. ഇത് ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇനി കറി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇത് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റും ലൈക്കും ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പീസ് ഇനിയും കാണാൻ വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. താങ്ക് യു.